ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ എല്ലാറ്റിനും സബ് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് അതേപോലെ പെത്തോളജിയിലും അതിൻ്റേതായ സബ് സ്പെഷ്യലൈസേഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് വെൽ നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസ് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ടാർഗറ്റിക് ടാർഗറ്റഡ് തെറപ്പീസ് ഉള്ളതുകൊണ്ട് അത് ആസ് സച്ച് രോഗിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് കാരണം അപ്പോൾ ജസ്റ്റ് ഒരു ട്യൂമറിൻ്റെ സൈസും അല്ലെങ്കിൽ അതൊക്കെ ഏത് കഴിലുകളിൽ അതാണ് പഴയ ഒരു സ്റ്റേജിങ് ടി എൻ എം സ്റ്റേജിങ് പല ട്യൂമറിലും വരാറുണ്ട് ഇപ്പോൾ ഇതിൽ മറ്റ് ഭാഗങ്ങളിലെല്ലാം അത് മാറി വരുന്നുണ്ട് അപ്പോൾ ഈ മോളിക്കുലർ ലെവലിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിംഫോമുകളാണ് നമ്മൾ കാണാറ് ഡബിൾ ഹിറ്റ് എന്നൊക്കെ പറയുന്നത് അതിന് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കംസ് കുറേയും കൂടി നല്ലതായിരിക്കും അപ്പം ഇതൊക്കെ ഉദ്ദേശം എനിക്ക് വേണേൽ പേഷ്യൻസിൻ്റെ ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യുക അവിടെയാണ് ഇതിൽ ഈ ഒരു ഈ സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ സ്പെഷ്യൽ ടെസ്റ്റ് കൊണ്ടും ഗുണം വരുന്നത് അത് ആൾക്കാർക്ക് മടിയുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും പൈസ ഒരു പ്രോബ്ലം പ്രോബ്ലമാണ് അപ്പോൾ ഓരോ ഒരു ഐ എസ് എ ചെയ്യണ ഒരു ട്വൻറ്റി തൗസൻഡ് ആവും മോളിക്കുലർ ടെസ്റ്റ് ചെയ്യണേ വീണ്ടും ട്വൻറ്റി തൗസൻഡ് ആവും അപ്പോൾ ഇതെല്ലാം വീണ്ടും വീണ്ടും എന്തിനാണ് ചോദിക്കുന്നത് എന്ന ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് കാരണം അതെല്ലാം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ലാബിൽ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ ആൾക്കാർ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും കാരണം ഇപ്പോൾ ഒരു പതിനായിരം രൂപ ചിലവാക്കുന്നതിനുള്ള കാര്യം നിങ്ങളുടെ ഫുൾ ട്രീറ്റ്മെൻറ്റും നിങ്ങളുടെ ഔട്ട്കംസ് ഇതിൽ മാറി വരും ആ ഒരു പോയിൻറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ശരി